അടച്ചാക്ഷേപിക്കാൻ നിന്നാൽ കള്ളദൈവങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ പടച്ചവനെയും ആക്ഷേപിക്കേണ്ടി വരും, കള്ളപ്രവാചകന്മാരുണ്ടായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനെയും ആക്ഷേപിക്കേണ്ടി വരും. അത് മൗഢ്യമാണ്, അത് വിഡ്ഢിത്തമാണ്. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നല്ല പണ്ഡിതന്മാരുണ്ട്, കള്ള നാണയങ്ങളുണ്ട്, കള്ള ഡോക്ടർമാരുണ്ട്, കള്ള എഞ്ചിനീയർമാരുണ്ട്, എല്ലാറ്റിലും ഡൂബിളിയുണ്ട്. ഡൂബിളി ഇല്ലാത്തത് എവിടെയാണ്? അതുകൊണ്ട് തന്നെ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പരിശുദ്ധ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അവതരിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ, അല്ലാഹു അവതരിപ്പിച്ചു തന്ന, റസൂലുള്ള പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ ഫാത്തിഹക്ക് ശേഷം തുടങ്ങുന്ന ആദ്യത്തെ ആയത്തിൽ തന്നെ ഖുർആനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. മുത്തഖീങ്ങൾക്ക് മാർഗദർശനം നൽകുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്, തഖ്വയിലേക്ക് എത്തിയൽ തന്നെയല്ലേ നമുക്ക് ആവശ്യം? പിന്നെ തഖ്വയിലേക്ക് എത്തിയവർക്ക് പിന്നെന്തിന് മാർഗദർശനം നൽകണം? തഖ്വയിലേക്ക് മാർഗദർശനം നൽകുന്നു എന്നല്ലേ പറയേണ്ടത്? തഖ്വയിൽ ഉള്ളവർക്ക് മാർഗദർശനം നൽകുന്നു എന്നല്ലല്ലോ എന്നൊരു സംശയം ഉന്നയിക്കപ്പെടുകയും അതിന് മറുപടിയായി അത് തഖ്വ കാംക്ഷിക്കുന്നവർക്ക് മാർഗദർശനം നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വിശദീകരിക്കപ്പെടാറുണ്ട്. അത് വെറും ഒരു വ്യാഖ്യാനമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പരിപൂർണമായ പ്രത്യേകത അത് മുത്തഖീങ്ങൾക്ക് മാർഗദർശനം നൽകുന്നു എന്നത് തന്നെയാണ്. ഭക്തജനങ്ങൾക്ക് വീണ്ടും മാർഗദർശനം നൽകുന്നു എന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരു ആയത്തിൽ കൃത്യമായി വിശദീകരിക്കുന്ന സൂറത്ത് യൂനുസിൽ, യാ അയ്യുഹന്നാസ് ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉം ലിമാ ഫിസ്സുദൂർ വഹുദൗ വമൗഇളതുൽ വഹുദൗ വറഹ്മതുൽ ലിൽമുഅ്മിനീൻ. ജനങ്ങളെ, നിങ്ങൾക്ക് വന്നിരിക്കുന്നു മൗഇളതുൻ, ഉപദേശം വന്നിരിക്കുന്നു. ഖുർആനെ സംബന്ധിച്ചാണ് പറയുന്നത്, ജനങ്ങളെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു മൗഇളതുൻ, ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് ശിഫ വന്നിരിക്കുന്നു, അതിന്റെ ചികിത്സ വന്നിരിക്കുന്നു, അതിന്റെ ശമനം വന്നിരിക്കുന്നു. പിന്നെ പറയുന്നു വഹുദൻ, മാർഗദർശനവും വന്നിരിക്കുന്നു. വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യവും വന്നിരിക്കുന്നു. ഒക്കെ ഖുർആനാണ്, ഇതൊക്കെ ഖുർആനാണ്. ഖുർആനിന്റെ ആയത്തുകളുടെ വിവിധ സ്റ്റേജുകളാണ് ആ പറയുന്നത്. ഖുർആനിന്റെ ഒരു ആയത്ത് തന്നെ അതിന് വിവിധങ്ങളായ സ്റ്റേജുകളുണ്ട്, അവസ്ഥകളുണ്ട്. അതാണ് അശ്രദ്ധമായി നടക്കുന്ന, യാതൊരു ദീനുമായി ബന്ധവുമില്ലാതെ നടക്കുന്ന ഒരാളെ ആദ്യമായി ഖുർആൻ ഉപദേശിക്കുകയാണ്. അവനോട് നിസ്കരിക്കുന്നവർക്ക് നാശമാണ്, അശ്രദ്ധരായ ആളുകൾക്ക് നാശമാണെന്ന് പറഞ്ഞാൽ അവനോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നരകത്തിൽ കഠിനമായ ശിക്ഷയുള്ള ഒരു വാദിയുണ്ട്, ഒരു ചെരുവുണ്ട്, അത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവനാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്, അത് ശരി തന്നെയാണ്, അത് അവനെ സംബന്ധിച്ച് ശരിയാണ്. എന്നാൽ നമസ്കരിക്കാറുണ്ട്, പക്ഷേ സമയം നോക്കാറില്ല. അവനോട് പറയുമ്പോൾ പറയുന്നു കൃത്യമായി സമയത്ത് നമസ്കരിക്കണം, അല്ലാത്തവർക്ക് മറ്റു അതിനോട് യോജിച്ച നാശമുണ്ട്. റസൂലുള്ള വിവരിച്ചിട്ടുണ്ട്, അങ്ങനെ സമയം ശ്രദ്ധിക്കാതെ നിസ്കരിക്കുന്ന നിസ്കാരം അത് മുനാഫിക്കിന്റെ നിസ്കാരമാണെന്ന് റസൂലുള്ള വിവരിച്ചിട്ടുണ്ട്. അവനും നാശം തന്നെയാണ്, അതും അതിന്റെ വ്യാഖ്യാനം തന്നെ. നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ മനസ്സിൽ ഒന്നും അറിയുന്നില്ല, മനസ്സാന്നിധ്യമില്ല. അവനോടും പറയുന്നു ഇതേ ആയത്ത് തന്നെ, മോനെ നിസ്കരിച്ചാൽ മാത്രം പോരാ, കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ നിന്ന് മനസ്സാന്നിധ്യത്തോടുകൂടെ ഭക്തിയോടുകൂടെ നിസ്കരിച്ചത് മാത്രമേ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ, അല്ലാത്തൊന്നും രേഖപ്പെടുത്തില്ല. അപ്പോൾ മനസ്സാന്നിധ്യമില്ലാതെ നമസ്കരിക്കുന്നവർക്ക് നാശം തന്നെയാണ്, വലിയ നാശം, നഷ്ടം അവന് സംഭവിക്കുന്നു. വിവിധങ്ങളായ തഫ്സീറുകൾ ഈ ഒരാഴത്തിന്റെ വ്യാഖ്യാനത്തിൽ വന്നെങ്കിൽ അത് ഖുർആനിന്റെ വിവിധ സ്റ്റേജുകളാണ്, വിവിധ സ്റ്റേജുകളാണ്. ഈ സ്റ്റേജുകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് യോജിച്ച വിധത്തിൽ സ്ഥാനത്ത് ഉപയോഗിക്കാൻ കഴിയണം. അതെല്ലാവർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ആദ്യമായി ഖുർആൻ അമ്പിയാക്കളിലൂടെ, വേദഗ്രന്ഥങ്ങളൊക്കെ അമ്പിയാക്കളിലൂടെ നൽകപ്പെട്ടു. പരിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. നോക്കൂ, ഖുർആനിനെ സംബന്ധിച്ച് ഈ നാല് വിശേഷണങ്ങൾ പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും ഇതേ നാല് വിശേഷണം ഖുർആൻ പറയുന്നു. ലഖദ് മന്നല്ലാഹു
അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്തത് വലിയ അനുഗ്രഹമാണ്. ഇദ് ബഅത ഫീഹിം റസൂല മിൻ അൻഫുസിഹിം, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവർക്ക് നിയോഗിച്ചു കൊടുത്തു. യത്ലു അലൈഹിം ആയാതിഹി, ആ പ്രവാചകൻ അവരുടെ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കും. ആദ്യമായി വിശ്വസിക്കാതെ നടക്കുന്നവനോട് അല്ലെങ്കിൽ അശ്രദ്ധമായി നടക്കുന്ന ആളോട്, എടാ ഇങ്ങനെ നടന്നാൽ പറ്റില്ല, ഈ കാണുന്നതൊന്നുമല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യമായ ഒരു കരമുണ്ട്, അത് പടച്ച തമ്പുരാനിന്റെ കരമാണ്, ആ റബ്ബിന്റെ പ്രവാചകനാണ് ഞാൻ എന്നവനോട് പറയുകയും അതവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഉപദേശം എന്ന് നേരത്തെ പറഞ്ഞ അവിടെ ഇവിടെ പ്രയോഗിക്കുന്നു ആയാത്ത്, അതവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അവന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അത് ഖുർആൻ ആയത്തുമാവാം അല്ലാത്തതുമാവാം എന്നാണ് ശരിയായ വീക്ഷണം. അത് അവതരിപ്പിച്ചു കൊടുത്തു, അവനെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് മൗഖിബത്ത് എന്ന് പറഞ്ഞ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നിടത്ത് ആയത്തുകൾ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇങ്ങോട്ട് അടുത്തു, വിശ്വസിച്ചു, റസൂലുള്ള പറയുന്നത് കേൾക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തി, നമസ്കാരം തുടങ്ങി, ബാഹ്യമായ കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഖുർആനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞത് വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് ശിഫയുണ്ട് ഖുർആനിൽ. ആ രോഗം ഏതാണെന്ന് നോക്കിക്കൊണ്ട് അതിന് യോജിച്ച ചികിത്സ നൽകുന്ന പണി അമ്പിയായിന്റെ രണ്ടാമത്തെ പണി. യത്ലു അലൈഹിം ആയാതിഹി, ആയത്തുകൾ ഓതിക്കൊടുക്കുന്നു. വയുസക്കീഹിം, രോഗം നോക്കി ചികിത്സിക്കുന്നു. രോഗം നോക്കി ചികിത്സിക്കുന്നു. രോഗം ഒരുപാടുണ്ട്, അഹങ്കാരം, പൊങ്ങച്ചം, ഹസദ്, ഇതെല്ലാം ഈമാന് വേരൂന്നുന്നതിനെ തൊട്ട് തടസ്സമാണ്. ഇത് മനസ്സിലുണ്ടായാൽ ഈമാൻ അവിടെ വേരുപിടിക്കുകയില്ല. വേരുപിടിക്കാത്ത ഈമാനിൽ നിന്നുണ്ടാകുന്ന അമലുകൾ അത് ചൈതന്യവത്താവുകയില്ല, പരിശുദ്ധമാവുകയില്ല, അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഈ രോഗങ്ങളെ ശിഫയാക്കണം. ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അത് രണ്ടും ഒരുമിച്ച് കൂടുകയില്ല. ഏത് രണ്ടും? അൽ ഹസദ് വൽ ഈമാൻ. ഹസദും ഈമാനും ഒരുമിച്ച് കൂടില്ലെന്ന്. ഹസദ് എത്ര കണ്ട് ഹൃദയത്തിലുണ്ടോ ഈമാൻ പോകും. ഹസദിൽ നിന്ന് എത്രത്തോളം ശുദ്ധിയാകുമോ ഈമാൻ ശക്തമാകും. ഒരൽപ്പം കിബിർ മനസ്സിൽ കടന്നുകൂടിയാൽ ഈമാനില്ല, സ്വർഗത്തിലേക്ക് കടക്കില്ല. ഇതൊക്കെ ഹൃദയത്തിന്റെ രോഗങ്ങളാണ്. ഇങ്ങനെ അതോരോന്ന് പറയില്ലല്ല, അതിനൊന്നും ഇവിടെ സമയമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ഒരാമുഖമായി മുഖദ്യമയായി എടുത്താൽ ഇങ്ങനെ ഈ രോഗങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണം. അതിനെന്ത് വേണം? രോഗം തിരിയുന്നവരാവണം, രോഗം നോക്കി മനസ്സിലാക്കാൻ കഴിയണം. അതിന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി നിർവഹിച്ചു. പല ആളുകളും വന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് എന്തൊക്കെയാണ് ഇസ്ലാം കാര്യം എന്ന് ചോദിച്ചു, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു, എന്തൊക്കെയാണ് ഈമാൻ കാര്യം എന്ന് ചോദിച്ചു. റസൂലുള്ള നിർബന്ധമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, ഇനി വേറെ വല്ലതുണ്ടോ? ഇല്ല, ഇതന്നെയുള്ളോ. ഇനി ഈ സുന്നത്ത് ചെയ്യുകയാണെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു. അഞ്ചു വക്ത നിസ്കാരം, റമദാൻ മാസത്തിലെ നോമ്പ്, അന്ന് വരെ നിർബന്ധമായ കാര്യങ്ങൾ മാത്രം. അപ്പൊ ഈ മനുഷ്യൻ പോകുമ്പോ പറഞ്ഞു, ഇതിൽ നിന്ന് ഒരു ഹർഫ് ഞാൻ കൂട്ടിയില്ല, ഒരു ഹർഫ് ഞാൻ കുറക്കില്ല. ഈ അഞ്ച് നിസ്കാരം അല്ലാതെ ഒരു റക്അത്ത് ഞാൻ നിസ്കരിക്കില്ല എന്നാണ് ആ പറഞ്ഞു. ഈ അഞ്ച് വർഷം നിസ്കാരം അല്ലാതെ ഒരു റക്അത്ത് പോലും ഞാൻ കൂടുതൽ നിസ്കരിക്കില്ല. റമദാൻ മാസത്തിലെ നോമ്പല്ലാതെ ഒറ്റ നോമ്പ് ഞാൻ നോക്കില്ല എന്നാണ് ആ പറഞ്ഞു. ഞാൻ ഒറ്റ ഒന്ന് കുറക്കില്ല, കൂട്ടില്ല. റസൂലുള്ള എന്താ പറഞ്ഞത്? അഫ്ലഹ റജുലു ഇൻ സദഖ, സഹീഹ് ബുഖാരി. അഫ്ലഹ റജുലു ഇൻ സദഖ, ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൻ വിജയിച്ചു കഴിഞ്ഞു, വിജയിച്ചു കഴിഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ കാണാം, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ ഒരു മനുഷ്യനെ കാണാൻ പൂതിയുണ്ടെങ്കിൽ ഇയാളെ കണ്ടോളൂ. അതാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കണ്ടു. ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലയോട് ഉപദേശിക്കുന്നു റസൂലുള്ളാഹി, മോനെ നീ ഇന്ന ആളെ പോലെ ആവരുത് കേട്ടോ. അബ്ദുല്ലാ, അയാൾ എന്താ ചെയ്ത തെറ്റ്? അയാൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടായിരുന്നു, പിന്നെ അത് ഉപേക്ഷിച്ചു. നീ അതുപോലെ ആവരുത്, കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കണം കേട്ടോ അബ്ദുല്ലാ. ഇതാണ് ചികിത്സ. ആദ്യത്തെ